ഹൈ ഫ്രണ്ട്സ്, ജോബ്സ് ഫോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലേക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. 63,000 രൂപ വരെ സാലറി വരുന്ന പോസ്റ്റാണ്. 210 വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, കേരള ഗവൺമെന്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ് അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലിക്ക് ചെയ്യാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലേക്കാണ് പുതിയ വേക്കൻസി വന്നിട്ടുള്ളത്. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 210 വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള സാലറി പറഞ്ഞിരിക്കുന്നത് 35,400 മുതൽ 63,068 രൂപ വരെയാണ്. ഗ്രേഡ് പേ 4,200 രൂപയും പറയുന്നുണ്ട്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ 35 വേർഡ് പെർ മിനിറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് 2022 ജൂലൈ 1 കണക്കാക്കിയാണ് പ്രായം പരിഗണിക്കുന്നത്. എന്നാൽ SSC ST OBC ഫിസിക്കലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ അങ്ങനെയുള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സുകൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. SSC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർക്കെല്ലാം ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള റിസർവേഷൻ ലഭിക്കുന്നതാണ്. ഇതിലേക്കുള്ള ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും 25 ക്വസ്റ്റ്യന്. ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും 10 മിനിറ്റ്. 2 മണിക്കൂർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും ഒരേ ഡേറ്റിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ടെസ്റ്റ് പാസ്സാവുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.ssci.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ്. June 18 മുതൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ്. എന്നാൽ SSC ST, എക്സ് സർവീസ്മെൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർക്കല്ലേ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ഓൺലൈനായി ചെയ്യാനുള്ള ഗേറ്റ്വേ അവിടെ കൊടുത്തിട്ടുണ്ട്. July 10 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് July 10 ആണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. JPG ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള പോർട്ടൽ. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമും ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ് വന്നിട്ടുള്ളത്. 63,000 രൂപ വരെ സാലറി ഉള്ള പോസ്റ്റാണ്. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ജോബ് ഇൻഫർമേഷനെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.